യുഎഇയിൽ ഒരു ദിവസം 11 ലക്ഷം പേർ പുകവലിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പുകവലി മൂലമുള്ള ഈ അസുഖങ്ങൾ ബാധിച്ച് ഓരോ വർഷവും 1400 പേർ മരിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച ഞെട്ടിക്കുന്ന കണക്കുകളുമായാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ആദ്യം ഗൾഫ് കവർ സ്റ്റോറി. പുകവലിക്കെതിരെയുള്ള ബോധവൽക്കരണം യുഎഇയിൽ ശക്തമാണെങ്കിലും പുകവലിക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുന്നില്ല എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. നിലവിൽ യുഎഇയിൽ ഒരു ദിവസം മാത്രം വിദേശികളും സ്വദേശികളുമുൾപ്പെടെ 11 ലക്ഷം പേർ പുകവലിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 16,600 കുട്ടികളും പുകവലി എന്ന ദുശ്ശീലത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടെ പ്രായപൂർത്തിയായ സ്ത്രീകളിൽ 2.5% പേരും കടുത്ത പുകവലിക്ക് അടിമകളാണെന്നാണ് റിപ്പോർട്ട്. ഒപ്പം യുഎഇയിൽ മാത്രം 52,700 സ്ത്രീകൾക്ക് പുകവലി ശീലമുള്ളതായും പഠനങ്ങൾ കണ്ടെത്തി. ലോകരാജ്യങ്ങളുടെ പുകവലി പട്ടികയിലും പുകവലിക്ക് അടിമകളാകുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവ് ഉണ്ടാകുന്നില്ല. സിഗരറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ അകത്തുള്ള നിക്കോട്ടിൻ എന്ന രാസവസ്തു തന്നെയാണ്. ഈ രാസവസ്തു അല്ല സിഗരറ്റിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നെങ്കിൽ പോലും അതിൻ്റെ അഡിക്ഷൻ പൊട്ടൻഷ്യൽ മുഴുവൻ നിക്കോട്ടിനിൽ അധിഷ്ഠിതമാണ്. ലോകത്തിൽ പല പല ലഹരി പദാർത്ഥങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഡിക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ലഹരി പദാർത്ഥം തന്നെയാണ് നിക്കോട്ടിൻ. അതിൻ്റെ അഡിക്ഷൻ ടെൻഡൻസി എന്ന് പറയുന്നത് ഹെറോയിനായിട്ടും വലിയ വലിയ കൊക്കെയിൻ അതുപോലത്തെ സാധനങ്ങളായിട്ടും കമ്പയറബിൾ ആണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽ ബ്ലഡിൽ കുറഞ്ഞു വരണതനുസരിച്ച് ആസക്തി വരികയും രണ്ടാമതൊരു സിഗരറ്റ് എടുക്കാനുള്ള വ്യഗ്രത വ്യക്തിക്ക് വരികയും ചെയ്യുന്നു. ഇവർ സിഗരറ്റ് ഉപയോഗിച്ച കാലം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വ്യക്തി അതിനോട് അഡിക്റ്റഡ് ആയി മാറുകയാണ് ചെയ്യുന്നത്. യുഎഇയിൽ പുകവലിക്കൊപ്പം ശീഷ ഉപയോഗിക്കുന്നവരും നിരവധിയാണ്. ദുബായിൽ പൊതുസ്ഥലങ്ങളിൽ ശീഷ കഫേകൾ പ്രവർത്തിക്കുന്നതിന് വിലക്ക് നിലനിൽക്കുമ്പോഴും ഇതുപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ യാതൊരു കുറവും വരുന്നില്ല. അതേസമയം യുവാക്കൾക്കിടയിൽ ടുബാക്കോ അടങ്ങിയ ഡോക്ക ഉപയോഗവും കൂടുതലായി കണ്ടുവരുന്നു. പുകവലി പോലെ തന്നെ ആരോഗ്യത്തിന് ഹാനികരമായ ഒന്നാണ് ഡോക്ക ഉപയോഗം. ഇത് യുവാക്കളിലും സ്കൂൾ വിദ്യാർത്ഥികളിലും വലിയ രീതിയിൽ വർദ്ധിച്ചതായും ഏറ്റവും പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നു. ലേഡീസ് നന്നായിട്ട് വിരിക്കും. ഇവിടുത്തായാലും ഇപ്പം നമ്മളെ ഇന്ത്യയിൽ മലയാളികളടക്കം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ സിഗരറ്റ് വലിക്കുന്ന രംഗം കാണാം. നേരെ മറിച്ച് നമ്മുടെ കേരളത്തിലത് വലിക്കാറില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതും കാണാം. അപ്പം ഒരു കണക്കിന് ഇവരെ ഇതന്നെ ജോലി കാരണങ്ങളായിരിക്കാം. പിന്നെ നാടിൻ്റെ പ്രശ്നങ്ങളും അതെല്ലാം കൊണ്ട് അവർ വലിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഈ അഡിക്ഷൻ ടെൻഡൻസി എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ ഡോപ്പമീൻ എന്ന് പറയുന്ന തലച്ചോറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചില ഹോർമോണുകൾ ചില രാസപദാർത്ഥങ്ങളിലെ ചേഞ്ചസ് അത് ഉണ്ടാക്കിയിട്ട് ഒരു സുഖകരമായൊരു സിറ്റുവേഷൻ അത് ബ്രെയിനിൽ ഉണ്ടാക്കുന്നുള്ളതാണോണ്ടും അതില്ലാതെ വരുമ്പോൾ അതിനോടുള്ള ക്രേവിങ് വരികയും ചെയ്യുന്നു. ഈ ഒരൊറ്റ വസ്തു കൊണ്ടാണ് സിഗരറ്റ് പാക്കിൻ്റെ പുറത്തെല്ലാം വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്, ഇത് പാസീവ് സ്മോക്കിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ടും ഈവൻ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഇതിനെപ്പറ്റി പരിപൂർണമായി എല്ലാ വസ്തുക്കളും അറിയുന്നവർക്ക് പോലും ചില സമയത്ത് അതിൽ നിന്നും വിമുക്തി നേടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതേസമയം പുകവലിയുടെ അപകടങ്ങളിൽ സമൂഹത്തെ രക്ഷിക്കുന്നതിന് യുഎഇ കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അബുദാബിയിൽ നടന്ന 16-ാമത് പുകവലി ആരോഗ്യ ലോക സമ്മേളനം ഇതുസംബന്ധിച്ച നിർദ്ദേശം മുന്നോട്ട് വച്ചു. പുകവലി നിർത്തുന്നതിനുള്ള കേന്ദ്രങ്ങൾ രാജ്യത്ത് വ്യാപകമാക്കണം. ഒപ്പം സിഗരറ്റ് അടക്കമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. നിലവിൽ രാജ്യത്തെ സിഗരറ്റിന്റെ വില സാധാരണ തൊഴിലാളികൾക്ക് പോലും താങ്ങാൻ കഴിയുന്ന വിധത്തിലാണ്. അതിനാൽ വില ഇനിയും വർദ്ധിപ്പിച്ച് പുകവലിക്കാരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണമെന്നും സമ്മേളനത്തിൽ നിർദ്ദേശമുയരുന്നു. Amongst tools, we have a prevalence of 14.6% students who are smoker, mainly in males, and there are females also. And regarding universities, we have 17.9% of students, they are smokers. സിഗരറ്റിന്റെ എല്ലാ അപകടങ്ങളും നിക്കോട്ടിൽ മാത്രം അധിഷ്ഠിതമല്ല. സിഗരറ്റിലെ ഓൾമോസ്റ്റ് 7,000-ത്തോളം കെമിക്കൽസ് ഉണ്ട്. 70-ത്തോളം ഡേഞ്ചറസ് ക്യാൻസർ ഉൽപ്പാദിക്കാൻ ശേഷിയുള്ള കെമിക്കൽ ഇതിലൊന്നും നിക്കോട്ടിൻ പെടുന്നില്ല. ഈ സാധനങ്ങളെല്ലാം ഇയാളുടെ നിക്കോട്ടിൻ ആസക്തി കാരണം
വ്യക്തിക്ക് പാസീവായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പലതരം കോംപ്ലിക്കേഷൻസ് വരാം. ക്യാൻസർ അതിലൊന്നു മാത്രമാണ്. ഹൃദ്രോഗ സംബന്ധമായ അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ലൈംഗിക ശേഷക്കുറവ് സ്ത്രീകളിൽ, അതുപോലെ ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ, ഗർഭകാലത്ത് സ്മോക്കിംഗ് ചെയ്താലും പാസീവ് സ്മോക്കിംഗ്, അതായത് കൂടെ കിടക്കുന്ന സ്മോക്ക് ചെയ്താലെല്ലാം കുട്ടികളുടെ വളർച്ച കുറയുക, ഇൻഫെക്ഷൻസ് വരിക, ശരീരം മെലിഞ്ഞു പോവുക, വിശപ്പില്ലായ്മ വരിക, പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ വന്നാൽ നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ എസ്ഐ പോലെ എഴുതാൻ അത്രയും കാര്യങ്ങൾ സിഗരറ്റ് ഉണ്ടാക്കുന്നുണ്ട്. 2013 കണക്കു പ്രകാരം യു എയിലെ പ്രായപൂർത്തിയായ പുരുഷന്മാരിൽ 18.1% പേർ പുകവലിക്ക് അടിമകളാണ്. കൂടാതെ 1% പേർ ശീശയും ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം ഡോക്ക ഉപയോഗിക്കുന്നവരുടെ എണ്ണം സംബന്ധിച്ച് കൃത്യമായ കണക്ക് ലഭ്യമായിട്ടുമില്ല. യുവജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഡോക്ക സംബന്ധിച്ച് യു എയിലെ സർവകലാശാലകൾ മറ്റ് സ്ഥാപനങ്ങളുമായി ചേർന്ന് പഠനം നടത്താനും പദ്ധതിയുണ്ട്. ഇതിനിടെ പുകയില ഉപയോഗം ഇല്ലാതാക്കുന്നതിനായി യു എയിൽ കർശന നടപടികൾ നടന്നുവരുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം രാജ്യത്ത് 300 കഫേകൾ അടച്ചുപൂട്ടിയിരുന്നു. പുകവലിക്കെതിരെ ബോധവൽക്കരണം ശക്തമായി നടക്കുമ്പോഴും ദുബായിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ 2 പ്രമുഖ പുകയില കമ്പനികൾ തങ്ങളുടെ ഓഫീസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ വീണ്ടും പുകയില കമ്പനികൾ തങ്ങളുടെ പ്രവർത്തനം ശക്തമാക്കാനാണ് തീരുമാനം. അതിനാൽ പുകവലിക്കാരും അധികാരികളും ജാഗ്രതയായി.